ഇസ്ലിംസിലേക്ക് പുതിയതായിരിക്കട്ടെ, ജൈനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഈ രണ്ട് ദിവസമായിട്ട് നമ്മുടെ അച്ഛനായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ വക്താവ് എന്ന നിലയിൽ നമ്മൾ അച്ഛനോട് വേറൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്ത യുവജനങ്ങൾ നമ്മുടെ സഭയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ കുറേ അന്വേഷിച്ചിട്ടും ആർക്കും ഉത്തരം ലഭിക്കുന്നില്ല. ചിലർ പറയുന്നു പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു, കുറേ പേര് പറയുന്നു നമ്മൾ ഇവിടുന്ന് നാട് വിട്ട് പോകുന്നവർ, അങ്ങനെ പല കൺഫ്യൂഷനും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ അതിൻ്റെ ഉത്തരം എന്ന് പറയാമോ? ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമായിട്ടും അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലമായി കത്തോലിക്ക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുകയും നമ്മുടെ സംഖ്യ കുറയുന്നത് തീർച്ചയായും വലിയ ആശങ്കയോടുകൂടെ കാണേണ്ടത് ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സ്വന്തം കാലിൽ നിന്നിട്ടാവട്ടെ വിവാഹം എന്ന് ചിന്തിക്കുന്നവരായി അനേകം പേരുണ്ട്. എന്നാൽ മാതാപിതാക്കന്മാർ പ്രായമാകും തോറും അവരുടെ ആദിയാണ് മക്കള്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പുര നിറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത്, അവരെ കെട്ടിച്ചു വിടണമെന്നുള്ള ഒരു ആഗ്രഹം, താല്പര്യം, സ്വപ്നം ഏതൊരു മാതാപിതാക്കന്മാർക്കും ഉണ്ട്. എന്നാൽ ഇന്ന് പഠനം ഉന്നത മേഖലകളിലേക്കൊക്കെ പോകുന്നത് കൊണ്ടും ജോലി സാധ്യതകൾ അനുമതിയുള്ളത് കൊണ്ടും എന്തെങ്കിലും ജോലിയാവട്ടെ, സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ടാകാം വിവാഹം എന്നൊക്കെ ചിന്തിക്കുന്ന അനേകം പേരുണ്ട്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അതുകൊണ്ട് വിവാഹം നീണ്ടുപോകുന്നു എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു, വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പഠനം പൂർത്തിയാക്കി, ജോലി കിട്ടി, വിസ സംബന്ധമായ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കി, ജീവിത പങ്കാളിയെയും കൂടി അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയത്ത് മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ചിന്ത നമ്മുടെ യുവതി യുവാക്കന്മാരുടെ ഇടയിൽ രൂഢമൂലമാകുന്നുണ്ട് എന്നുള്ളത് ആശങ്കയോടുകൂടെ കാണേണ്ടത് ഒരു കാര്യമാണ്. തീർച്ചയായും ചിന്തിക്കുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ വരുമാനമുണ്ടായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റിലായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ സമൂഹം നമ്മളെ കാണുന്ന ഒരു രീതി വിവാഹം വേണ്ട എന്നോ അല്ലെങ്കിൽ സാമുദായികമായ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ പൊതുസമൂഹം നമ്മുടെ യുവജനങ്ങളിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അത് കലാമാധ്യമങ്ങളിലൂടെ ആവട്ടെ, സിനിമയിലൂടെ ആകട്ടെ, പ്രത്യയശാസ്ത്രങ്ങളിലൂടെ ആകട്ടെ, ഇപ്രകാരമൊക്കെ ഉള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിന് ആശങ്കയോടുകൂടെ കാണുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു വിവാഹ പ്രായം എന്നുള്ള ഒരു സാധാരണഗതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാവരുടെയും മനസ്സിൽ. എന്നാൽ അത് കഴിഞ്ഞു പോകും തോറും ഫെർട്ടിലിറ്റി നിരക്ക് കുറഞ്ഞു പോകുന്നത് കൊണ്ടും കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം, എന്നാൽ കുഞ്ഞുങ്ങളെ പിന്നെ ഗർഭധാരണ ശേഷി കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാകുന്നത് കൊണ്ടും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിക്കാതെ വരുന്ന ഒരു പ്രശ്നമൊക്കെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾ കല്യാണപ്രായമാകുമ്പോൾ തന്നെ അവർക്ക് ചേരുന്ന ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ള മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ മാതാപിതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ യുവതലമുറ അതിനോട് മുഖം തിരിക്കുന്നതൊട്ടും നന്നല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്ത് കല്യാണം നടക്കട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, അതുവഴിയായി സഭയും സമൂഹവും അഭിവൃദ്ധി പ്രാപിക്കുകയും വളരുകയും ചെയ്യട്ടെ. ഞാനൊരു ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്, സഭയ്ക്ക് സഭയുടെ ഭക്തം എന്ന നിലയ്ക്ക് അച്ഛൻ അതിപ്പം സഭാപരമായി പറയണമെന്നല്ല, അച്ഛൻ്റെ അറിവനുസരിച്ച് പറയാം, ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഓക്കെ, നല്ല ചോദ്യമാണ്. തീർച്ചയായിട്ടും സഭ എന്തൊക്കെ നടപടികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാറ്റഗറിസം പഠിച്ച് 12ാം ക്ലാസ് വരെ, അതല്ലെങ്കിൽ യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയുള്ള കാറ്റഗറിസം ഒക്കെ നൽകിക്കഴിഞ്ഞ് മാരേജ് ഗൈഡൻസ് കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ഉത്തമമായ ഒരു കുടുംബജീവിതം, ഒരു ഉത്തമനായ ഭർത്താവായി, ഒരു ഉത്തമയായ ഭാര്യയായി, ഒരു ഉത്തമയായ അമ്മയായി, ഒരു ഉത്തമനായ അപ്പനായി, കുടുംബനാഥനായി, കുടുംബനാഥയായി എങ്ങനെയാണ് ഒരു കുടുംബത്തെ വാർത്തെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കത്തോലിക്ക സഭയ്ക്ക് നിയതമായ കൃത്യമായ ധാരണകളുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്.
എന്നാൽ 12-ാം ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ജോലി സാധ്യത തേടി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കടന്നു പോകുന്ന കുട്ടികൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് അത് സഭയുടെ മാത്രം ആശങ്കയല്ല, പൊതുസമൂഹത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും വലിയൊരു ആശങ്കയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്രകാരമുള്ള ആശങ്ക തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യുവതി യുവാക്കന്മാരുടെ ആഹ്വാനം നടത്തുന്നത്. നിങ്ങളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്കും നിങ്ങൾക്ക് സംരക്ഷണ കവചമായി കൂടെ നിൽക്കുന്ന സഭയ്ക്കും നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും സംഭവിക്കരുത്. കാരണം സമയത്ത് എല്ലാം നടന്നു പോകുന്നത് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും സന്തോഷകരമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നാക്കം പോകാതെ ഓക്കെ മാറി ചിന്തിക്കാം. സോഷ്യൽ സെറ്റപ്പുകളല്ല, നമുക്കിതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു പുരോഗമന ചിന്ത എന്നൊക്കെയോ നവോത്ഥാന ചിന്ത എന്നൊക്കെയോ വിളിക്കപ്പെടുന്ന പുതിയ ചിന്താഗതികൾ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ അപ്രകാരമുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എങ്കിലും ജീവിതം എൻ്റേതാണ്, ഇതൊരു ചെറിയ ജീവിതമാണ്, ഈ ജീവിതം ഞാൻ ഏറ്റവും ഭംഗിയായി ജീവിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ജീവിക്കാൻ എളുപ്പമാണ്, അർത്ഥവത്തായി ജീവിക്കുക എന്നുള്ളത് പ്രധാനമാണ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അർത്ഥവത്തായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പക്ഷെ ഇതിനോട് അനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, വിവാഹം കഴിഞ്ഞ് ഇന്ന് വിവാഹമോചനം കൊടുക്കും, വിവാഹം കഴിക്കാതെ വിഷമിക്കുന്ന ഒരു വിവാഹം കഴിഞ്ഞവര് അധികം നീണ്ടുപോകാതെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ വിവാഹമോചനത്തിലേക്ക് കടന്നു പോകുന്നൊരവസ്ഥ, നമ്മള് പ്രത്യേകിച്ച് കാൻഡിസത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മള് വിവാഹ കോഴ്സിലൂടെ കാര്യ കോഴ്സിലൂടെയും അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ധ്യാനങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞിട്ട് പോലും ക്രൈസ്തവരായ അല്ലെങ്കിൽ കത്തോലിക്കരായ മക്കള് വിവാഹമോചനത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതിനെ കുറിച്ച് കാരണം കുടുംബ ജീവിതത്തിൻ്റെ മഹനീയതയെക്കുറിച്ചും അതിൻ്റെ നന്മയെക്കുറിച്ചും സഭ എന്നും ഉച്ചൈസ്തരം പ്രഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗാർഹിക സഭ എന്ന് വിളിക്കപ്പെടുന്ന കുടുംബത്തിലാണ് വിശ്വാസത്തിൻ്റെ വേര് മുളയെടുക്കുന്നത്. എന്നാൽ ദാമ്പത്യ ബന്ധങ്ങളിൽ അധികം കാലമാകുന്നതിന് മുൻപ് തന്നെ കുറഞ്ഞ കാലം കൊണ്ട് സ്വരച്ചേർച്ച ഇല്ലാതാകുന്ന സൗന്ദര്യപ്പിണക്കം എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്ന തരത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമതകളും ഉണ്ടാകുന്ന കാര്യങ്ങളെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ തിരുത്താനോ ആത്മാർത്ഥതയോടുകൂടെ ശ്രമം നടക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ തൊട്ടാവാടികളായി വളരുന്നു എന്നുള്ളത്, പ്രതിസന്ധികളെ എതിരഭിപ്രായങ്ങളെ സ്വീകരിക്കാൻ സാധിക്കാത്ത വിധം ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത്, ആരോടെങ്കിലുമൊക്കെ മനസ്സു തുറന്ന് സംസാരിച്ച് കാര്യങ്ങളെ വേണ്ടത് ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയും വിവാഹമോചനത്തിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അത് സിവിൽ ഡിവോഴ്സുകളാകട്ടെ, സഭാകോടതികളിലേക്ക് വരുന്ന വിവാഹമോചന കേസുകളാകട്ടെ, ഒത്തിരിയേറെ കൂടി വരുന്ന അലാമിംഗ് സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതലമുറ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല എന്നെ ഭാരപ്പെടുത്തുന്നുമുണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം കൂടെ ജാഗ്രതയോടുകൂടെ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, എതിർ സ്വരങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെയും ചേർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഇണയാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന ബോധ്യത്തോടുകൂടെ എൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയിൽ ആശ്രയിക്കണം. പരിശുദ്ധ അമ്മയോടും യൗസേ പിതാവിനോടും ഉണ്ണീശോയോടും ഒപ്പം തിരുക്കുടുംബത്തിൻ്റെ ഒരു മാതൃക നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ മാതാപിതാക്കളെ നിങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുമ്പോൾ ചിതറിക്കപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പലവിധ കാരണങ്ങൾ ഇന്ന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ, സോഷ്യൽ റീസൺസ് ധാരാളമാണ്. എന്നാൽ അവിടെയൊക്കെയും സാമൂഹ്യ തിന്മകൾ ഉണ്ടെങ്കിലും ആ തിന്മകളിലും ദൈവത്തിൻ്റെ കരം പിടിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ, കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ, ദൈവം വസിക്കുന്ന ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ പ്രിയ ദമ്പതിമാരെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അജാ. നല്ലൊരു മറുപടി അച്ഛനിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നമുക്ക് വീണ്ടും അച്ഛനെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അമ്മേ.